മനസ്സിനുണ്ടായിരുന്നു. അവന്റെ പേർ എലീമേലെക്ക് എന്നായിരുന്നു. അവന്റെ ഭാര്യയുടെ പേർ നവോമി എന്നായിരുന്നു. അവർക്ക് രണ്ട് ആണമക്കൾ ഉണ്ടായിരുന്നു. മൂത്തവന് മഹോൻ എന്നും രണ്ടാമന് കില്യോൻ എന്നും പേരായിരുന്നു. അങ്ങനെ അവർ ബേത്ലഹേമിൽ താമസിച്ചു വരുമ്പോൾ അവിടെ വലിയൊരു ക്ഷാമമുണ്ടായി. മക്കളുടെ വിശപ്പിന്റെ നിലവിളി സഹിക്കാൻ കഴിയാത്ത മാതാപിതാക്കൾ എങ്ങനെയെങ്കിലും അവരുടെ ജീവൻ നിലനിർത്തണം എന്ന് കരുതി മോബിലേക്ക് യാത്രയായി. മോബിലെത്തി അവിടെ താമസം ആരംഭിച്ചു. അവിടെ ചെന്ന് ഏറെ താമസിയാതെ ആ ഗ്രഹത്തിലെ നായകനായ എലീമേലെക്ക് ലോകത്തോട് യാത്ര പറഞ്ഞു. തന്റെ ഭർത്താവിന്റെ മരണം നവോമിയെ വളരെയധികം തകർത്തു. പലരുടെ ചിന്തകൾ അവളെ അലട്ടി. ആറ് കുടുംബം പുലർത്തും, എങ്ങനെ കാര്യങ്ങൾ നടക്കും, അവ വിലപിക്കുവാൻ തുടങ്ങി. അവളെ സമാധാനിപ്പിക്കുവാൻ മക്കൾ വളരെയധികം ശ്രമിച്ചു. സങ്കടം താങ്ങാൻ കഴിയാത്ത നവോമി മക്കളെ ഇരുവരെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പാടി: എന്റെ മക്കളെ, നാടില്ല നമുക്ക് ദിവസങ്ങൾ മാസങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞു. നവോമിയുടെ രണ്ടാൺമക്കളും മോഹബൈൻ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു. അമ്മയും മക്കളും രണ്ട് മരുമക്കളും കൂടി ഏകദേശം 10 വർഷം സന്തോഷമായി കഴിഞ്ഞുകൂടി. എന്നാൽ ആ സന്തോഷത്തിന് ഒരു തിരച്ചിൽ വീണതുപോലെ നവോമിയുടെ രണ്ട് മക്കളും മരിച്ചുപോയി. എന്ത് ദുഃഖം നിറഞ്ഞ ഒരു രംഗം! ആരാരെ ആശ്വസിപ്പിക്കും? ഇപ്പോൾ അതാ 3 വിധവമാർ ശേഷിച്ചിരിക്കുന്നു. ആ മാതാവ് തന്റെ മൂത്ത മരുമകളായ ഓഫിയെയും രണ്ടാമത്തെ മരുമകളായ രൂത്തിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു: എന്റെ മക്കളെ, ദൈവഹിതം ഇങ്ങനെയായിരിക്കുന്നുവല്ലോ. അധികം താമസിയാതെ നാം അവരെ കാണും. അതായത് ദിവസങ്ങൾ കഴിഞ്ഞു. നവോമിക്ക് എങ്ങനെയും സ്വന്തം നാടായ ബേത്ലഹേമിൽ മടങ്ങിപ്പോയാൽ മതിയെന്നായി. അവളുടെ ആഗ്രഹം മരുമക്കളെ അറിയിച്ചു. കൂട്ടത്തിൽ അവൾ മരുമക്കളോട് അവരുടെ സ്വന്തം വീട്ടിലേക്ക് തിരികെ പോവാൻ ആവശ്യപ്പെട്ടു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മക്കളെ എന്ന് പറഞ്ഞ് അവരെ ചുംബിച്ചു. അവർ മൂവരും ഉച്ചത്തിൽ കരഞ്ഞു. ആ മാതാവ് അവരെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു. അവളുടെ അനുഭവത്തിൽ നിന്നും ഇങ്ങനെ പാടി: മരുമക്കൾ രണ്ടുപേരോടും മടങ്ങിപ്പോവാൻ ആ മാതാവ് വളരെ നിർബന്ധിച്ചു. എന്നാൽ അവർ അമ്മാവിയമ്മയുടെ കൂടെ താമസിക്കുവാൻ തന്നെ ആഗ്രഹിച്ചു. മക്കൾ ഒരു അമ്മാവിയമ്മയെ പറ്റി പറയുന്ന സാക്ഷ്യം എത്ര ചിന്താഹൃതമായിരിക്കുന്നു. എന്നാൽ നവോമി ആകട്ടെ അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാ മാത്രം ആഗ്രഹിച്ചു. അവരെ വീണ്ടും നിർബന്ധിച്ചു. മൂത്ത മരുമകളായ ഓർപ്പ ആ നിർബന്ധത്തിന് വഴങ്ങി സ്വന്തം വീട്ടിലേക്ക് പോവാൻ തീരുമാനിച്ചു. ഇനിയും ജീവിതത്തിൽ നവോമിയെയും ജ്യൂത്തിനെയും കാണാൻ കഴിയുമോ എന്ന് അവൾ ചിന്തിച്ചു, സംശയിച്ചു. സന്തോഷമായി കഴിഞ്ഞ വർഷങ്ങളുടെ ഓർമ്മകൾ മാത്രം ബാക്കി. സ്വന്തം വീട്ടിലേക്ക് പോകുന്നതിനുള്ള യാത്ര പറഞ്ഞപ്പോൾ അവളുടെ തേങ്ങലുകൾ പൊട്ടിക്കരച്ചുകളായി മാറി. ശിക്കട്ടെ നിങ്ങൾ
ഉറക്കെ പോകുന്നത് നോക്കി നവോമിയും ജൂത്തും നിന്നും. ജൂത്തിന്റെ തീരുമാനത്തിനാകട്ട് യാതൊരു മാറ്റവുമില്ല. നവോമി വീണ്ടും നിർബന്ധിച്ചപ്പോൾ ജൂത്ത്, നിന്നെ വിട്ടു പിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങി പോവാനും എന്നോട് പറയരുത്. നീ പോകുന്ന നേരത്ത് ഞാനും പോരും, നീ പാർക്കുന്ന നേരത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. നീ മരിക്കുന്ന നേരത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടു പിരിയില്ല എന്ന് തീർത്ത് പറഞ്ഞു. അങ്ങനെ നവോമിയും ജൂത്തും കൂടി ബേത്ലഹേമിലേക്ക് യാത്ര തിരിച്ചു. അവർ ബേത്ലഹേമിൽ എത്തി ചേർന്നുവെങ്കിലും ഭാര്യയെ പറ്റിയുള്ള ചിന്ത പ്രത്യേകമായി നവോമിയെ ഭരിച്ചുകൊണ്ടിരുന്നു. ഇനിയും എന്ത് ചെയ്യും, എങ്ങനെ കഴിയും, അവർ ചിന്താതീതയായി. നാളെ എന്ത് നടത്തും ഞാൻ അറിയുന്നില്ല, നാളെ എന്നെ കരുതുന്നോ അറിഞ്ഞിടുന്നു. എനിക്കുന്നില്ല കാലമാതി നദീതനവനാകയാകാശം എനിക്കുന്നില്ല. ബേത്ലഹേമിൽ എലിമേലെക്കിന്റെ അടുത്ത ഒരു ചാർച്ചക്കാരനായ ബോവസ് എന്ന വലിയ ധനികനായ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. ഇവർ ചെന്ന സമയം യവകോയത്തിന്റെ സമയമായതിനാൽ ആരുടെയെങ്കിലും വയലിൽ ചെന്ന് കഥ തുറക്കട്ടെ എന്ന് രൂത്ത് നവോമിയോട് ചോദിച്ചു. എന്താനുസരണമുള്ള ഒരു മരുമകൾ അമ്മാവിയമ്മയുടെ അനുവാദത്തോടു കൂടി അവ കൊയ്ത്തുള്ള വയസ് തേടി യാത്രയായി. അവൾ അറിയാതെ ചെന്നു ചേർന്നത് ആ ധനവാനായ ബോവസിന്റെ വയലിലായിരുന്നു. മറ്റുള്ള സ്ത്രീകൾ പിറക്കുന്നതിനിടയിൽ ജൂത്തും ചെന്നു. അധികം താമസിയാതെ ബോവസ് ആ വയലിൽ ചെന്നു. ജൂത്തിനെ കണ്ടപ്പോൾ അവൾ ആരാണെന്ന് അവൻ അന്വേഷിച്ചു. അവളെ പറ്റി അന്വേഷിച്ചറിഞ്ഞ ബോവസ്, നീ വേറെ എങ്ങും പോവേണ്ട, ഇവിടെ തന്നെ നിന്നു പോകുക എന്ന് പറഞ്ഞു. ഇതാ നോക്കണേ, ഫയലി എന്ന ജൂത്തിന് അതിന്റെ ഉടമസ്ഥൽ നിന്ന് കിട്ടിയ സ്വീകരണം അവർക്ക് സ്വീകരിക്കുവാൻ കഴിഞ്ഞില്ല, അവർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയും. നന്ദി കൊണ്ടെന്തയുള്ള നേരമൊന്ന് വൈകിയിരുന്നെങ്കിൽ എന്ന് ജൂത്ത് ആഗ്രഹിച്ചു. കാരണം വീട്ടിലെത്തി നടന്ന സംഭവങ്ങളൊക്കെ അമ്മാവിയമ്മയോട് പറയുവാൻ. എന്നാൽ ഈ സമയം നവോമിയാകട്ടെ ഏത് രീതിയിലായിരിക്കും മരുമകളുടെ വരവ് എന്ന് ഓർത്ത് റോട്ടിലേക്കും കണ്ണും നട്ടിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ വലിയൊരു തലക്കെട്ടുമൊക്കെയായി ജൂത്ത് കടന്നു വരുന്ന കണ്ടപ്പോൾ നവോമിക്ക് വിശ്വസിക്കുവാനായില്ല. ജൂത്ത് യവൻ മാത്രമല്ല, അല്പാഹാരവും നവോമിക്ക് കൊടുക്കുവാൻ കരുതിയിരുന്നു. എത്ര കരുതലുള്ള ഒരു മരുമകൾ നവോമി അപ്പോൾ തൻ്റെ പൂർവ്വപിതാക്കന്മാരെ ദൈവം കരുതിയ വിധവും നടത്തിയ വിധവും ഒന്ന് പെട്ടെന്ന് ഓർത്തും. എന്റെ ദൈവം എത്ര നല്ലവൻ. തീ കാല പാറയിൽ നിന്നു പോലും സമയത്തു വെള്ളമേകം, തീ കാല പാറയിൽ നിന്നു പോലും സമയത്തു വെള്ളമേകം, അന്നു വേണ്ടതമ്മന്ന തന്നും മണ്ണീതിലെന്നെ പുലർത്തിടുന്നു, അന്നു വേണ്ടതമ്മന്ന തന്നും മണ്ണീതിലെന്നെ പുലർത്തിടുന്നു. ജൂത്ത് എന്ന നവോമിയോട് ബോവസ് ചെയ്ത കാര്യങ്ങൾ ഒക്കെ വിവരിച്ച് പറഞ്ഞു. ദിവസങ്ങൾ കഴിഞ്ഞു. ബോവസ് ജൂത്തിനെ വീണ്ടെടുക്കാൻ തയ്യാറായെന്നറിഞ്ഞ് നവോമി അതിനുള്ള വഴികളെ ഒരുക്കി കൊടുത്തു. ബോവസിനെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്ന് ഉപദേശിച്ചു കൊടുത്തു. ആ അനുസരണം ജൂത്തിനെ എത്ര ഉന്നതമായ പദവിയിലേക്ക് നയിക്കുന്നുവെന്ന് ജൂത്തിന്റെ പുസ്തകം ഒന്ന് വായിച്ചു നോക്കുക. നവോമി പറഞ്ഞതുപോലെ ജൂത്ത് എല്ലാം ചെയ്തു. ബോവസ് ജൂത്തിനെ വീണ്ടെടുക്കുവാൻ തയ്യാറായി. അതുവരെ വയലിൽ മറ്റുള്ള സ്ത്രീകളെ പോലെ കഥത്തിറക്കി നടന്നവൾ ഇപ്പോൾ ഇതാ ബോവസിന്റെ വീഴ്ചയൊരു അംഗമാകുന്നു. എത്ര വലിയൊരു അംഗീകാരം! അവൾക്ക് ആ സന്തോഷം പ്രദർശിപ്പിക്കുവാൻ വാക്കുകളില്ല. അവൾക്ക് ആകെ ചെയ്യുവാൻ കഴിഞ്ഞത് കൃപദാത്തിൽ ചുംബനം ചെയ്തും
മതിയത്താലും ബദലാമോ ഇടവിടാതെ കീർത്തനം ചെയ്തും കടം മതിയത്താലും ബദലാമോ അങ്ങനെ ഇപ്പോൾ ജൂത്ത് ബോസിന്റെ ഭാര്യയായിരിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ ആ രൂത്തിനെ പോലെ നല്ല അനുസരണമുള്ള ഒരു മകൾ മകനാ തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ നവോമി പറഞ്ഞത് അനുസരിച്ചതിനാൽ അവൾ ഇന്ന് ബോസിന്റെ സ്വന്തമായിരിക്കുന്നു നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെ ചിന്തി ആ കർത്താവിന് അനുസരിപ്പാൻ നാം തയ്യാറാണ് ആ രക്തം നമ്മെ മാടി വിളിക്കുന്നു നമ്മുടെ ഹൃദയവാതം മുട്ടി വിളിക്കുന്നു നമ്മെ വീണ്ടെടുക്കാൻ തയ്യാറായിരിക്കുന്നു ഇനിയും ഹൃദയം കഠിനമാക്കരുത് വെളിപ്പാട് 3:20 പറയുന്നത് പോലെ ഞാൻ വാതിക്കൽ നിന്നും മുട്ടുന്നു ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറഞ്ഞാൽ ഞാൻ അവന്റെ അടുക്ക ചെന്നു അവനോടും അവൻ എല്ലാവരും കൂടെ അത്താഴം കഴിക്കും അവനെ സ്വീകരിപ്പാൻ നിങ്ങൾ തയ്യാറാണോ അങ്ങനെയെങ്കിൽ നമ്മെ തന്നെ മണവാട്ടിയായി ചേർപ്പാൻ അവൻ അധികം താമസിയാതെ വരും അതിനാൽ അവനായി കാത്തിരിക്കാം അവന്റെ അടുത്തേക്ക് നമുക്ക് ചെല്ലാം അങ്ങനെ ചെന്നാൽ കൈ കൊള്ളാതെ തള്ളുമെന്ന് ഒട്ടും വേണ്ട സംശയം രക്ഷിതാവ് നിന്നെ ഇന്ന് സ്വന്തമാക്കി തീർത്തിടും ഇന്നും